قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنو أحب الناس إلى الله أنفعهم للناس ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവർ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നവർ അവരിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ അപ്പോൾ മനുഷ്യരിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റു മനുഷ്യർക്ക് കൂടെ ജീവിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് അവരോടാണ് അള്ളാഹുവിനെ ഏറ്റവും സ്നേഹമുള്ളത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് സൂറ അൽ മാഊൻ അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അല്ലാഹുവിന്റെ മതത്തെ കളവാക്കിയവരെ നീ കണ്ടുവോ മുനാഫിഖുകളെ കുറിച്ചാണ് കാഫിറുകളെ കുറിച്ചാണ് ഈ ചോദ്യം ആരാണ് മുനാഫിഖ് പുറമേക്ക് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുമെങ്കിലും ഉള്ളിൽ കുഫറാണുള്ളത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുന്നവരാണവർ അവർ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മതത്തെ അള്ളാഹുവിന്റെ ആദർശത്തെ കളവാക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫദാരികല്ലദീ യദുഉ അലയതീം അവർ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവന അനാഥ മക്കളെ ആദരിക്കാത്തവരാണ് അവർ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്തവർ അതിനെ പ്രേരിപ്പിക്കാത്തവർ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ പറയുന്ന കാര്യമാണ് വയംനഊനൽ മാഊൻ അവർ മാഊനിനെ തടയുന്നവരാണ് എന്താണ് മാഊനെ തടയുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി ഒന്ന് സക്കാത്ത് കൊടുക്കാതെ നമസ്കരിക്കുന്നവർ അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് പാവങ്ങൾക്കൊക്കെയുള്ള അവകാശമുണ്ട് അത് കൊടുക്കാതെ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നവർ അവർക്ക് നാശമാണ് ഇനി രണ്ടാമതായി അതിന് നൽകിയ വ്യാഖ്യാനം സദഖ കൊടുക്കാത്തവർ നിർബന്ധ ദാനത്തോടൊപ്പം ഐച്ഛികമായ ദാനധർമ്മങ്ങൾ കൊടുക്കാത്തവർ മൂന്നാമത്തെ അതിന് നൽകിയ വ്യാഖ്യാനം ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്യാത്തവർ മഹാനായ സ്വഹാബി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിന് നൽകിയ വ്യാഖ്യാനം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് മാഊൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അന്നൽ മാഊൻ അജ്ജൽവ് മാഊൻ എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ഒരാൾ നമ്മളോട് വന്നിട്ട് ബക്കറ്റ് ചോദിച്ചു ഇപ്പൊ തരാ തൽക്കാലം ഒരു ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു നമ്മുടെ കയ്യിലുണ്ടായിട്ടും കൊടുത്തില്ല വൽഫഅസു അല്ലെങ്കിൽ കോടാലി ചോദിച്ചു മരക്കൊത്തുവാനുണ്ട് ഒന്ന് കോടാലി തരുമോ എന്ന് ചോദിച്ചു കൊടുത്തില്ല വൽഖിദ്റു അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാനുള്ള ചട്ടി പാത്രം അതൊന്ന് തരുമോ എന്ന് ചോദിച്ചു നമ്മൾ തരൂല എന്ന് പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ ഉപകാരങ്ങൾ വരെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാത്ത മനുഷ്യന്മാർ അങ്ങനെ ചെറിയ ഉപകാരങ്ങൾ പോലും ചെറിയ ഉപകാര വസ്തുക്കൾ പോലും തടയുന്ന മനുഷ്യന്മാർ അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് നാശമാണ് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാകുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഏറെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അത്തരത്തിലെ ആളുകളോടാണ് അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ളത് എന്നുള്ളതാണ് ഈ ഹദീഫിന്റെ തുടക്ക ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അഹബ്ബുന്നാസി ഇലല്ലാഹി ഔഫഹു ലിന്നാസ് ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവർ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നവർ മറ്റു മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള കർമ്മം മറ്റൊരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കല എങ്ങനെയാണ് മറ്റൊരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ ആ പ്രയാസം പരിഹരിക്കുന്നതിന് മാർഗം നോക്കുക വീടില്ലാതെ ബുദ്ധിമുട്ടുന്നയാളാണെങ്കിൽ വീട് വെച്ചു കൊടുക്കാനുള്ള പണി നോക്കുക ഇങ്ങനെ ഇനി ഏറ്റവും ചുരുങ്ങിയത് നല്ലൊരു പെരുമാറ്റത്തിലൂടെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല നല്ലൊരു പെരുമാറ്റത്തിലൂടെ മറ്റൊരു മുസ്ലിം സഹോദരന് സന്തോഷം നൽകാൻ സാധിക്കുമെങ്കിൽ അതെങ്കിലും ചെയ്യുക അതല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ് തക്ഷിഫു അൻഹു കുർബത്തൻ അതുപോലെ അവന്റെ പ്രയാസം വേദന മാറ്റുക ഔ തഖ്ലി അൻഹു ദൈന കടം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിൽ അവന്റെ ആ കടം വീട്ടാൻ സഹായിക്കുക വിശക്കുന്നവന്റെ വിശപ്പിന് പരിഹാരം കാണുക ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മമാണ് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅൻ അംശിയ മആഖിൻ ഫീ ഹാജതിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ ഇതകിഫ ഫീ ഹാദൽ മസ്ജിദി
മസ്ജിദ് അൽ മദീനത്തി ഷഹ്റ, ഒരു മാസം ഈ മസ്ജിദിൽ അഥവാ മസ്ജിദ് നബവിയിൽ ഇഴ്തികാഫിരിക്കുന്നതിനേക്കാളും ആരാധനകളിലായി കഴിഞ്ഞുകൂടി ഇഴ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരം, എനിക്കിഷ്ടം ഒരു സഹോദരന്റെ ആവശ്യത്തിൽ അവന്റെ കൂടെ നടക്കലാണ്. അവന്റെ പ്രയാസം പരിഹരിക്കുന്നതിന്, അവന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് അവന്റെ കൂടെ നടക്കലാണ് എന്റെ ഈ മസ്ജിദിൽ ഒരു മാസം ഇഴ്തികാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം. അതിനേക്കാളും എനിക്ക് പ്രിയങ്കരമത. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, സബ്ബത്തല്ലാഹു ഖദമഹി യൗമ തസൂലുൽ അഖ്ദാം, കാലുകളൊക്കെ വിറച്ചു പോകുന്ന ദിവസത്തിൽ അല്ലാഹു അവരുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തും. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടി നടന്നവരാണ്. ഇപ്പൊ ജനങ്ങളെ സഹായിച്ച്, അവർക്ക് ഉപകാരം ചെയ്ത, അവരുടെ ആവശ്യത്തിന് അവരുടെ കൂടെ നടന്ന, അവരോട് കാരുണ്യം കാണിച്ച ആളുകളെ, അവരുടെ കാൽപാദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ അന്ത്യനാളിൽ ഉറപ്പിച്ചു നിർത്തും. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, അവരോട് കാരുണ്യം കാണിക്കുക, നമ്മുടെ കൂടെ ജീവിക്കുന്ന പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പുക എന്നുള്ളത് ദീനേറെ ഗൗരവത്തിൽ പഠിപ്പിച്ച വിഷയമാണ്. ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഞാൻ ജാറത്തിലൊന്നും പോകുന്നില്ലല്ലോ, അതൊക്കെ മതി. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നുള്ളത്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്, അതൊക്കെ രാഷ്ട്രീയക്കാർ നോക്കിക്കോളും, അല്ലെങ്കിൽ അതൊക്കെ ചാരിറ്റിക്കാരുടെ പണിയാണ് എന്ന് പറഞ്ഞ് ഒരു സത്യവിശ്വാസിക്കും മാറി നിൽക്കാനാവില്ല. ദീന് അതിന്റെ അവിഭാജ്യ ഘടകമായി പഠിപ്പിക്കുന്ന വിഷയമാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഉപകാരം ചെയ്യുന്ന മനുഷ്യരെയാണ് മനുഷ്യരിൽ തന്നെ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേക ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മൾക്ക് തുണക്കുമാറാവട്ടെ. കരുണിവാനായ അല്ലാഹു ഈ ദിവസത്തിൽ എല്ലാ നന്മകളും എന്നോട് യാചിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഖാലിക്കും മാലിക്കും റാസിക്കുമായ അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, ഏർപ്പാടുകളിൽ ബറക്കത്ത് ചൊരിയണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله.